Hello guys, welcome back to my channel, Milo Talkies. So, ഞാൻ രാവിലെ എണീച്ച് കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഇന്ന് മനുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് മനു ഇവിടെ അല്ല. ഇന്ന് മിലു വന്നുള്ളത്. ആൻഡ് ഇന്ന് ഞാൻ ഇച്ചിരി ക്രാഫ്റ്റും കൊണ്ടാണ് വന്നിരിക്കുന്നത്. സോ അതിന് ദാറ്റ് വി നീഡ് 5 കളർ പേപ്പേഴ്സ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് റെഡ്, പേർപ്പിൾ, യെല്ലോ, ബ്ലൂ ആൻഡ് ഗ്രീൻ. സോറി, രണ്ട് റെഡ് സ്വൈ. ഓൺലി 5 കളർഫുൾ പേപ്പേഴ്സ്. ദെൻ വി നീഡ് അ സിസേഴ്സ്, ദെൻ വൺ ഗ്ലൂ. ആൻഡ് ഭയങ്കര ഈസിയാണ്. ഈ പേപ്പറിന്റെ എണ്ണ അനുസരിച്ചിട്ടാണ് ഇത് ലൈനിന്റെ ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലെയർ ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ റെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മൾ എല്ലാ പേപ്പേഴ്സും ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ കോണാണോ, ഇതേപോലെ നമ്മൾ ഇവിടെ ഫോൾഡ് ചെയ്യണം. എന്നിട്ട് യു ഹാവ് ടു ഫോൾഡ് ലൈക്ക് ദിസ്. എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങോട്ട്, ഇനി ഇത് ഇതിന്റെ ഇതനുസരിച്ചിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. സോ ഇത് റെഡി ആവും. ഇനി നമുക്ക് ഇവിടെ കട്ട് ചെയ്തും ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ ഈ പേപ്പർ കിട്ടണം. സോ ലെറ്റ്സ് കട്ട് ഇറ്റ്. സോ നമ്മൾ ഇങ്ങനെ വെട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ നോക്കാം. സ്ക്വയർ, ഇഗോട്ടൻ സ്ക്വയർ. സോ ഇനി നമ്മൾ എല്ലാ പേപ്പറും ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ വെട്ടണം. ഗ്രീൻ നമുക്കിത് സ്ക്വയറിലായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ഇവിടെ വെക്കാം. ഇനി നമുക്ക് ബ്ലൂ ഞാൻ അതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൈ കസിൻ, എന്റെ കസിനാണ് എനിക്കിത് ഉണ്ടാക്കേണ്ടത് പഠിപ്പിച്ചു തന്നത്. സോ അവളുണ്ടാക്കുന്നതാണ് പൊളിയാണ്. ഫസ്റ്റത്തെ റെഡ് ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ ലൈന് ഇങ്ങനെ വന്നിരുന്നുണ്ടല്ലോ, നമ്മളിങ്ങനെ ഇതാക്കിയിട്ട് ഇവിടെ ഇതാക്കിയപ്പോ നമുക്ക് ഈ ലൈന് വന്നു. ഇനി നമുക്ക് ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോൾഡ് ചെയ്യാം. ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കിയാല് രണ്ട് ലൈനാണ്. ഒന്ന് ഇങ്ങനെ ഉണ്ടാവും, ഒന്ന് ഇങ്ങനെ ഉണ്ടാവും. ഇനി നമുക്ക് ഇങ്ങോട്ട് കൂടി ഫോൾഡ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇത് പിന്നെ ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ നാല് ഇങ്ങനെ ലൈനായി. ഇനി നമുക്ക് അങ്ങോട്ട് ഫോൾഡ് ചെയ്യാം. കിട്ടിയിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കുമ്പോ ഓരോരോ ബോക്സസ് ഉണ്ടാവും. ഇനി നമ്മൾ ലൈക്ക് പെൻ ഹോൾഡർ
എഡ്ജുകളിൽ രണ്ടെണ്ണം മടക്കി, ഇനി നാല് എഡ്ജും നമ്മൾ ഫോർ എഡ്ജസും ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഇവിടേക്ക് ഫോൾഡ് ചെയ്യാം. ഇവിടെ ഫോൾഡ് ചെയ്യുമ്പോൾ ഇനി ഇവിടെ ഫോൾഡ് ചെയ്യാം. നമ്മൾ ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥലം ഇവിടെ ഇവിടുത്തെ ഇത് പിടിച്ചിട്ട് ഇങ്ങോട്ടും വെക്കണം. ഈ സ്ഥലം പിടിച്ചിട്ട് ഇങ്ങോട്ട് ബാക്കിലേക്ക് ഇങ്ങനെ വെക്കുക. പിന്നെ ഇവിടെ നിന്നും എടുത്ത് ബാക്കിലേക്ക് ഇങ്ങനെ വെക്കുക. അപ്പൊ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. സോ നമ്മൾ ഇത് ഞാൻ ബ്ലൂ വെച്ചിട്ട് നമ്മള് ഇവിടെ ഇങ്ങനെ ഇട്ടുണ്ടാവുക. കളറ് ഞാൻ ഇവിടെ മുറിച്ചിടാം, മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെയുള്ളത് നമ്മള് ഈ സ്ഥലത്തേക്ക് ഇത് കഴിഞ്ഞു. ഞാൻ ഇനി അടുത്തേൽ നല്ലോണം പറഞ്ഞു തരാം. ഇനി നമുക്ക് യെല്ലോ എടുക്കാം. ഈ യെല്ലോ എൻ്റെ ഇച്ചിരി വലുതായി പോയി, അതൊന്നും കുഴപ്പമില്ല. ഇനി നമുക്കിതിവിടെ പശ വെച്ച് ഒട്ടിക്കണം. അപ്പോൾ ഞാൻ ഗം എടുക്കാൻ പോവാണ്. ബ്രഷ് എടുത്തിട്ട് അതിലാണ് ഒട്ടിക്കുന്നത്. ഇവിടേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി അത് ഇങ്ങനെ പിടിച്ച്. സോ നമുക്കിത് കിട്ടി. ഞാൻ ഇപ്പോൾ ആറെണ്ണം ആക്കിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആറെണ്ണം ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഒന്ന് ഞാൻ എക്സ്ട്രാ ചെയ്തു. നമുക്ക് ഓറഞ്ച് ഞാൻ എക്സ്ട്രാ ചെയ്തു. ഓറഞ്ച് ഇല്ലായിരുന്നു, വേണ്ട. പക്ഷെ എത്ര വേണമെങ്കിലും ഒന്ന് ചെയ്യണം. ഇനി നമുക്കത് ഒട്ടിക്കാം. ഇനി എല്ലാം അടുപ്പിച്ചടുപ്പിച്ചോ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിതാ ഇങ്ങനെ ഇട്ടി. ഇനി താഴെ വീഴുന്നതിന് വീഴുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ ഒരു പേപ്പർ, നമ്മൾ ഒരു മുറിച്ച് വെച്ചതിൻ്റെ പകുതി പേപ്പർ എടുത്തിട്ട് ഇവിടെ അങ്ങനെ ഒട്ടിക്കാം. ഇവിടെ ഇങ്ങനെ മുറിച്ചിട്ട് ഇതിൻ്റെ അതേ സൈഡിൽ മുറിച്ചിട്ട് അവിടെ ഇങ്ങനെ ഒട്ടിക്കാം. ഞാൻ ബ്ലൂ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ട് കളർ കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാം. ഞാനിവിടെ ഇതാ ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ബ്ലൂവും അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് കളറോ എത്ര വേണമെങ്കിലും ഒട്ടിക്കാം. എന്നാൽ അതിനൊരു സ്ട്രോങ് ഉണ്ടാവും. ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഞാൻ ഒരു കബോർഡ് വെച്ചിട്ടുണ്ട്. കബോർഡ് ഇതിൻ്റെ സൈസിൽ തന്നെ മുറിച്ചെടുത്തിട്ട് ഇതാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇടാം, ഇവിടെ പൂവൊക്കെ വെക്കാം, അങ്ങനെ എന്തും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ കണ്ടതിന് താങ്ക് യു. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ടച്ച് ചെയ്യുക. പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യണം, നിങ്ങൾ ചെയ്തോളാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം ചെയ്തോളാം. ഓക്കേ, ബൈ.